പറഞ്ഞപ്പോഴാണ് അങ്ങയുടെ മഹത്വം എനിക്ക് കൂടുതൽ ബോധ്യമായത്. അങ്ങ് ആദർശധീരനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങയുടെ അനന്തരകളോട് ഞാൻ തെറ്റ് ചെയ്തു പോയി സാർ. എനിക്ക് മാപ്പ് തരണം. എന്താ മോനെ മാപ്പ് ചോദിക്കാൻ ഇവിടെ എന്തുണ്ടായി? വിവാഹ ബന്ധമാകുമ്പോ ചില കശമശകളൊക്കെ ഉണ്ടാവും. ഭാര്യ കിട്ടും, ഭർത്താവ് കൊടുത്തോന്ന് വരും. കൊടുക്കണമല്ലോ, അതിനാ കൈ തന്നിരിക്കുന്നത്. ഇല്ലല്ലയാ, കേട്ടോ, ഇടിക്കട്ടെ. ഞാൻ അളിയനോട് പറയുകയായിരുന്നു, ഗീതമോള് കാണിച്ച് ഒട്ടും ശരിയായില്ലെന്ന്. ഇല്ലല്ലയാ, താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ. 5 മിനിറ്റ് മുമ്പ് താൻ പറഞ്ഞു തന്നാ ഇടത് കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കും, ഡൈവോഴ്സ്. അളിയനെ ഒരു മാതിരി ചൊറിയുന്ന വർത്തമാനം പറയരുത്. കേട്ടോ ഇടിക്കട്ടെ. ഇടിക്കുള രണ്ടും ഒന്ന് തന്നെയാണ് മിസ്റ്റർ ഇടിക്കുള. ആ ഗീതുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സഞ്ജീവനെ എനിക്കറിയാം. ഇരിക്കുമോനെ. വേണ്ട സാർ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു? മതി. ആ സഞ്ജീവനെ ഞാൻ വിളിപ്പിച്ചത്. ഒന്നും പറയണ്ട സാർ, സഞ്ജീവനല്ല എന്നോട് പറഞ്ഞു. പുള്ളിക്ക് കുറ്റബോധമുണ്ട്. സാറിനെയും അങ്കിളിനെയും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ ഒരു മടി, അതുകൊണ്ടാണ് ഞാൻ കൂടെ പോകുന്നത്. ഗീതുവിന്റെ ഫ്രണ്ട്സിനോട് ഇൻഡിഫറന്റ് ആയിട്ട് എനിക്ക് എന്തൊക്കെയോ പറയേണ്ടി വന്നു. തെറ്റായി പോയെന്നറിയാം. ഗീതുവിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ഷോ പോട്ടെ. ഇനി അതൊന്നും ആവർത്തിക്കില്ല അങ്കിൾ. ഗീതുവിനെ എന്നോടൊപ്പം അയക്കണം. കുറച്ചൊക്കെ തെറ്റ് നിന്റെ ഭാഗത്ത് ഉണ്ടാവുമല്ലോ. എന്നിട്ടും എല്ലാ തെറ്റും തന്റേതാണെന്ന് പറഞ്ഞ് അവൻ മാപ്പ് ചോദിക്കുക, അത് ആണുങ്ങളുടെ മനസ്സ്. മോള് അവന്റെ കൂടെ പോണം. ഇല്ല, ഞാൻ പറഞ്ഞ പറഞ്ഞതാ. അയാള് കുറച്ചു ദിവസം കയറി ഇറങ്ങട്ടെ. അങ്ങനെ കയറി ഇറങ്ങാൻ നിക്കില്ല മോളെ. ആണുങ്ങളുടെ മനസ്സ് എപ്പോഴാ മാറുന്നേന്ന് അറിയില്ല. ഇതൊക്കെ കേട്ട് ഞാൻ ഭയക്കില്ല. ഞാൻ ഡി ജി പി രാജശേരനാരുടെ മോളാ. ആണല്ലോ, അപ്പൊ ഡാഡി പറയുന്നത് അനുസരിക്കണം. എന്റെ മോള് പോണം. ഇല്ല, ഡാഡിക്ക് ഞാനൊരു ബേർഡൻ ആണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയേക്കാം. വാ, ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഡാഡി ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല. എന്റെ മോള് കാരണം ഡാഡിക്ക് അങ്ങനത്തെ അവസ്ഥ വരരുത്. ഡാഡിക്ക് നാണക്കേടുണ്ടാക്കരുത്. ഡാഡിക്ക് പ്രായം കൂടി വരിക. ഇനി മക്കളിൽ നിന്നുള്ള സ്നേഹവും സമാധാനവുമാണ് ഡാഡിക്ക് ആവശ്യം. ഡാഡി, ഞാൻ കാരണം എന്റെ ഡാഡി തോക്കാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല. ഡാഡിയാണ് എനിക്കെല്ലാം. ഡാഡിക്ക് വേണ്ടി ഞാൻ പോവാം ഇപ്പൊ തന്നെ. പക്ഷെ ഒരു കാര്യം, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പൊ ഞാൻ ഡാഡി അറിയിക്കും. ഡാഡി വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോരണം, അല്ലെങ്കിൽ പിന്നെ എന്നെ ആരും കാണില്ല. ഒന്നും ഉണ്ടാവില്ല മോളെ, വാ. വെറുതെ മോൻ വിഷമിക്കണ്ട. ശരി അങ്കിൾ. സഞ്ജീവൻ, എന്റെ മോള് പിണക്കമെല്ലാം മറന്ന് തന്റെ കൂടെ വരികയാണ്. ഇനി നുള്ളിയെന്നും പിച്ചിയും നോക്കാ പറഞ്ഞ് വഴക്കിടരുത്. ഓക്കെ, ഓപ്പൺ എ ന്യൂ ഫയൽ. കമ്മീഷണറെ, പത്തിയും മടക്കി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇനി എന്നെ ഭരിക്കാന്ന് കരുതണ്ട. അതാ പെണ്ണിന്റെ മിടുക്ക്. എടി ഡി ജി പിയുടെ മോളെ, ഇനിയാണ് സഞ്ജീവന്റെ യഥാർത്ഥ മുഖം നീ കാണാൻ പോണത്. എന്റെ കണ്ടകശിനി തീർന്നു, ഇനി നിന്റെ കണ്ടകശിനി ആടി. മോള് സമാധാനമായിട്ട് വയ്ക്കോ, അങ്കിളിന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും. സഞ്ജീവനെ വേദനിപ്പിക്കല്ലേ മോളെ. നിക്ക് മോളെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി പുതിയൊരു ജീവിതമാ സ്നേഹത്തിന്റെ കാലഘട്ടം. നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തന്നെ അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, നാട്ടുകാരറിയണ്ട. നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ സന്തുഷ്ടരാണ്. വലതു കാലി വെച്ച് കയറിക്കോ മോളെ. എന്താടി ഇത്? ഏട്ടന്റെ ഷർട്ട്. അത് നിന്നോട് ആരോ തയ്ക്കാൻ പറഞ്ഞത്? ഗീതു മോളെ, ഗീതു ദാ കണ്ടില്ലേ, എന്റെ ഷർട്ട് ഇവള് തേക്കുന്നു. ഞാനിപ്പൊ വന്നത് എന്ത് ഭാഗ്യം. ഭർത്താവിന്റെ ഷർട്ട് അലക്കുക, തേക്കുക, അടുക്കളയിൽ കയറി ചോറും കറിയൊക്കെ വെക്കുക, ഇതൊക്കെ ഭാര്യയുടെ മാത്രം അവകാശങ്ങളാണ്. സഹോദരിമാരും അച്ഛനൊക്കെ അവരവരുടെ സ്ഥാനത്ത് നിന്നാ മതി. വെറുതെ അമിത സ്വാതന്ത്ര്യത്തിന്റെ ഭാര്യയുടെ മനസ്സോഷിപ്പിച്ചാലുണ്ടല്ലോ. നിങ്ങൾക്കൊന്നും അടുക്കളയിൽ വേറെ പണിയില്ലേ? കുട്ടാ, ഷർട്ട് തേച്ചോളൂ. എന്തായി? തേച്ച് കൊളാക്കുവോ? ഐ പി എസിന്റെ പുതിയ ഭരണപരിഷ്കാരം എത്ര കാലത്തേക്കാണോ? ഇതാ ചുളുക്കുണ്ടോ നോക്ക്. നമ്മുടെ ജീവിതത്തിലെ ചുളുക്ക് വീണില്ലേ കുട്ടാ, നമുക്കതൊന്ന് തേച്ച് ശരിപ്പെടുത്തിയെടുക്കണം. പല കുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും എന്ന് പറഞ്ഞ പോലെ, പല കുറി തേക്കുമ്പോൾ തേക്കാൻ പഠിക്കും. അടുക്കളയിൽ ആരുമില്ലേ?
ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ഇതാകുന്നു. എന്താ ഇതിനൊക്കെ ഇത്ര താമസം? ഇനി മുതൽ കാര്യങ്ങൾ മണി മണിയായിട്ട് നടക്കണം. വടകൂട്ട, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. റെഡി റെഡി. ഇതൊക്കെ ഇവിടെയാണോ കൊണ്ടുവെക്കുന്നത്? എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടി, നീറ്റ്നെസ് ഒക്കെ വേണ്ടേ? അതെങ്ങനെ ഉണ്ടാവാനാ? വെറൊരു ചീള ഏട്ടിന്റെ മക്കളല്ലേ. എന്താ ഈ പടച്ചു വെച്ചിരിക്കുന്നത്? അരി ഉഴുന്നു അര ചാവിയിൽ വെച്ച് ഇഡ്ഡലിയാവോ? ആപ്പ ഉപ്പയാണോ കഴിക്കാൻ വന്നിരിക്കുന്നത്? കമ്മീഷണർ, ഡിജിപിയുടെ മോള്, അതൊക്കെ ഓർക്കണ്ടേ? ഒട്ടും ശരിയായില്ലല്ലേ. നന്നായിട്ടുണ്ട്. ആണോ? എങ്കി കഴിച്ചോ. പിള്ളേരെന്തേ നോക്കിയേക്കുന്നത്? ഏട്ടത്തേക്ക് ബുൾസേ കൊടുക്ക്. എനിക്ക് വേണ്ട. എന്ന് പറഞ്ഞാ പറ്റില്ല. ആഹാരത്തിന് മുൻപും പിൻപും ബുൾസേ കഴിച്ചിരിക്കണം. നിന്റെ മുഖത്തെന്താടാ ഒരു വാട്ടം? എന്റെ മുഖം ഇങ്ങനെയൊക്കെ തന്നെയാ? എന്ന് നീ മാത്രം പറഞ്ഞാ മതിയോ? കാര്യമായ വാട്ടമുണ്ട് സാവിത്രി. നാളെ മുതൽ ഏട്ടത്തേക്ക് പശുവിൻ പാലിൽ ബദാം ചേർത്ത് കൊടുക്കണം. ഏട്ടാ ഇവിടെ കവർപാലേ കിട്ടു. പോരാ, പശുവും പാല് തന്നെ കൊടുക്കണം. മർമ്മം പോയി മേടിച്ചോണ്ട് വരട്ടെ. കസർത്തല്ലാതെ വേറെ എന്തെങ്കിലും ജോലി വേണമല്ലോ. ഒരു ഡിജിപിയുടെ മോളുടെ പടുതിയെ. എടേ, ഈ ശരീരം നന്നാവാനും മനസ്സേകാഗ്രമാക്കാനും ആയുർവേദത്തിൽ ഒരു മരുന്നുണ്ടല്ലോ, എന്താ അത്? തെങ്ങിൻ പണ്ട രസായനോ? അതെ, അതുടനെ എത്തിക്കാം. എനിക്കൊന്നും വേണ്ട. അയ്യോ, വെറുതെ എന്നെ കൊണ്ട് പൈസ ചെലവാക്കണ്ടെന്ന് വെച്ചിട്ടല്ലേ. എന്റെ ഭാര്യയുടെ ആരോഗ്യം നോക്കി കഴിഞ്ഞിട്ട് മതി എനിക്ക് സമ്പാദ്യം. നീ ഇനി ജോലി ഒന്നും ചെയ്യണ്ട. വല്ല വീക്കിലിയും വായിച്ചിരുന്നാ മതി. തയ്യാറാവുമ്പോ കിടന്നുറങ്ങിക്കോ, പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കിടന്നുറങ്ങിക്കോ. എന്നിട്ടും ബോറടിക്കണെങ്കിൽ ടി വി സീരിയൽ കണ്ടോ? നേരത്തെ പറഞ്ഞു, ഭർത്താവിന്റെ തുണി അലക്കുന്നതും അടുക്കള കയറി പാചകം ചെയ്യുന്നതും ഒക്കെ ഭാര്യയുടെ അവകാശമാണ്. ഇപ്പൊ പറയുന്ന ഒന്നും ചെയ്യണ്ടാന്ന്. ഇതിലേതാ? അയ്യോ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു നേരത്തെ. എങ്കിലും അതൊക്കെ വിട്ടേക്ക്, നീ ഇനി ഒന്നും ചെയ്യണ്ട. ഇടക്കിടക്ക് ഓഫീസിലേക്ക് വിളിക്കണേ കൂട്ടാ. 5 മിനിറ്റ് ഇടവിട്ട് നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ ആകെ മൂഡ് ഔട്ട് ആവും. ദേ, ഇനി ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. ബ്രേക്ക് ഡൗൺ ആയിക്കണ ബന്ധം ഇപ്പൊ ടോപ്പ് ഗിയറിലായല്ലോ. ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുതെന്ന്. മറ്റേ വകുപ്പ് ശരിയായെന്നാ തോന്നുന്നു. പോയിട്ട് വരട്ടെ കുട്ടാ. എന്താ രാധാരുക്മിണിമാര്? സ്കൂൾ വാർഷികത്തിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വന്നതാ. 16-ാം തീയതിയല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇവിടത്തെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ ടീച്ചറേ, മറക്കുവോ? പിടിഎ പ്രസിഡന്റ് നിലയ്ക്ക് ഞാനും ഓർമ്മിപ്പിക്കുകയാണ്, സമ്മാനദാനം നിർവഹിക്കാൻ സാറിന്റെ മാഡവും നിർബന്ധമായും എത്തണം. വരുമടോ, ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച് എവിടെയും പോവാറുള്ളൂ. ഗീതു, 16-ാം തീയതി സ്കൂളിലെ സമ്മാനദാനം ഓർമ്മയുണ്ടല്ലോ. ഗീതുവിന്റെ പേര് വളരെ പ്രാധാന്യം കൊടുത്ത് നോട്ടീസിൽ അച്ചടിപ്പിക്കണം. ഡിജിപിയുടെ മകളാണെന്നുള്ളത് പ്രത്യേകം ബ്രാക്കറ്റിൽ ചേർത്തിരിക്കണം. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. സാറൊരു സംശയം ചോദിച്ചോട്ടെ, മാഡവുമായി ഇത്ര പെട്ടെന്ന് ഇണങ്ങി ചേർന്ന ഏത് വകുപ്പിലാ? ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥന് ഇടപെടണ്ട. അണ്ടർസ്റ്റാൻഡ്? സോറി സർ. എന്നാലും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം മാറ്റി പൊളി. എന്താ സർ? ആയുർവേദത്തിൽ ഏറ്റവും കയ്പുള്ള കഷായതാ വേപ്പിൻപട്ട കഷായം. എങ്കിൽ അതൊരു 6 കുപ്പി വാങ്ങണം. മറ്റൊന്നുകൂടി ഉണ്ട് സർ, ഗുൽകുലു തിക്തകം. ഉച്ച മുതൽ ഉള്ള കാല് വരെ കഴിക്കും. വെരി ഗുഡ്. എന്നാൽ അതും ഒരു 6 കുപ്പി വാങ്ങിക്കോ. ആർക്കാണ് സർ രക്തദൂഷ്യം? സാറിനാണോ? മറുചോദ്യം വേണ്ട. ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥന് ഇടപെടണ്ട. അണ്ടർസ്റ്റാൻഡ്? കൊള്ളാം. ഭാര്യയെ കയ്പുനീര് കുടിപ്പിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. താനത് പ്രാക്ടിക്കൽ ആക്കി കളഞ്ഞല്ലോ. സമർത്ഥനാണോ താൻ? സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോ എനിക്കുമൊന്ന് കല്യാണം കഴിച്ചാലോ എന്ന് തോന്നുന്നു. എങ്കിലും ആലോചിക്കാം സർ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ വനിതാ എസ് ഐ ലീലാമ്മ 45 കഴിഞ്ഞിട്ട് വിവാഹമായിട്ടില്ല. അയ്യോ, അവളെ കല്യാണം കഴിച്ചാൽ അവൾ എന്നെയായിരിക്കും കഷായം കുടിപ്പിക്കുന്നത്. അതിരിക്കട്ടെ, താൻ ഈ കഷായം കുടിപ്പിക്കുന്നൊക്കെ പുള്ളിക്കാരത്തിക്കുള്ള ശിക്ഷയാണെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടാവാം, പക്ഷെ അവളത് ഭാവിക്കുന്നില്ല. നല്ല അനുസരണ. ഓ സർ, അവളെ നേർവഴിക്ക് കൊണ്ടുവരാന ഞാൻ ഈ നിർദോഷങ്ങളായ കൊച്ചു കൊച്ചു വിഷമങ്ങളെ കൊണ്ടാക്കുന്നത്. നല്ലൊരു ജീവിത പങ്കാളിയാക്കണമെന്ന് ഉദ്ദേശം എനിക്കുള്ളൂ. അവളെ മാറ്റിയെടുക്കാൻ കഴിയുമോ സർ? അതോ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ വിഡിവേഷം കിട്ടേണ്ടി വരുമോ? ഇല്ലടോ, മാറ്റിയെടുക്കാനൊക്കെ തനിക്ക് കഴിയും, കഴിയണം. അതുകൊണ്ടാണല്ലോ ഞാനും ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. ഡിജിപി സാറ് ഗീതുവിനെ കുറിച്ച് എല്ലാവരോട് പറഞ്ഞു. അതെ, തന്നെയും ഗീതുവിനെയും ഇപ്പൊ കൂട്ടിയോജിപ്പിച്ചതിന്റെ പ്രധാന കണ്ണ് ഞാനാണെന്ന് സാറിന് മനസ്സിലായി. അതുകൊണ്ടാവാം അദ്ദേഹം ഹൃദയം തുറന്നെല്ലാം സംസാരിച്ചു. പക്ഷെ വിക്കാടു, തന്റെ നല്ല മനസ്സ് ഒരിക്കലും അവൾ അറിയും, അന്നവൾ പശ്ചാത്തപിക്കും. അതുകൊണ്ട് കമ്മീഷണർ സാറേ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ആട്ടെ, എന്താ അടുത്ത കലാപരിപാടി? സത്യം പറ ഒരാഴ്ചയായിട്ട് നിങ്ങൾ എന്താ എന്നെ കുടിപ്പിച്ചോണ്ടിരിക്കുന്നത്? ഓ മൈ ഗോഡ്, ലിവർ എല്ലാം കൂടെ പുറത്തു വരുന്നത് പോലെ
മോളെ ഏടത്തിയുടെ മുതുക